അകീര കുറോസാവ സംവിധാനം ചെയ്ത 1954 പുറത്തിറങ്ങിയ ഒരു ക്ലാസിക് ജാപ്പനീസ് ഇതിഹാസ ചിത്രമാണ് സെവൻ സാമുറായി. 16-ആം നൂറ്റാണ്ടിലെ ഫ്യൂഡൽ ജപ്പാന്റെ പശ്ചാത്തലത്തിൽ കൊൾക്കാരുടെ ഇടയുള്ള റെയ്ഡുകളാൽ വലയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത്. ഗ്രാമത്തിലെ കർഷകർ തങ്ങളെ സംരക്ഷിക്കാനും അവരുടെ വീടുകളും വിളകളും സംരക്ഷിക്കാനും സാമുറായി യോദ്ധാക്കളെ നിയമിക്കാൻ തീരുമാനിക്കുന്നു. അവർ ആത്യന്തികമായി 7 സാമുറായികളുടെ വൈവിധ്യമാർന്ന ഗ്രൂപ്പിനെ റിക്രൂട്ട് ചെയ്യുന്നു. ആസന്നമായ കൊള്ളക്കാരുടെ ആക്രമണത്തിന് ഗ്രാമീണരെ പരിശീലിപ്പിക്കുകയും സജ്ജരാക്കുകയും ചെയ്യുന്ന ഈ സാമുറായികളുടെ യാത്രയാണ് സിനിമ പിന്തുടരുന്നത്. കൊള്ളക്കാർ ഗ്രാമത്തിലടുക്കുമ്പോൾ എണ്ണത്തിൽ കൂടുതലുള്ള സാമുറായികൾ കൊള്ളയടിക്കുന്ന കൊള്ള സംഘങ്ങളും തമ്മിലുള്ള ഒരു ഐതിഹാസിക പോരാട്ടത്തിന് വേദിയൊരുങ്ങുന്നു. കുറോസാവയുടെ സൂക്ഷ്മമായ സംവിധാനം അണിനിരക്കുന്ന അഭിനേതാക്കളുടെ ശക്തമായ പ്രകടനങ്ങൾക്കൊപ്പം കഥാപാത്രങ്ങളെയും അവരുടെ പോരാട്ടങ്ങളെയും ജീവസുറ്റതാക്കുന്നു. എണ്ണമറ്റ ചലച്ചിത്ര പ്രവർത്തകരെ സ്വാധീനിക്കുകയും തുടർന്നുള്ള സിനിമകളിലും ടി വി ഷോകളിലും കാണുന്ന ടീം ഓഫ് ഹീറോസ് ആർക്കിടൈപ്പിന്റെ ബ്ലൂ പ്രിന്റായി പ്രവർത്തിക്കുകയും ചെയ്തു. അതിന്റെ സ്വാധീനം ദി മാഗ്നിഫിസന്റ് സെവൻ പോലുള്ള പാശ്ചാത്യ സിനിമകളിൽ കാണാൻ കഴിയും. സെവൻ സാമുറായി അതിന്റെ സമ്പന്നമായ കഥപറച്ചിലിനും കാലാതീതമായ തീമുകളുടെ പര്യവേക്ഷണത്തിനും ആഘോഷിക്കപ്പെടുന്നു. ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ വിലമതിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ലോക സിനിമയുടെ ഒരു മാസ്റ്റർ പീസ്.